നമ്മുടെ മോതിരവിരലില്ലേ, അതിനെ റിംഗ് ഫിംഗർ, സൺ ഫിംഗർ, അപ്പോളോ ഫിംഗർ എന്നൊക്കെ പറയാറുണ്ട്. സൂര്യമണ്ഡലം അതിൻ്റെ താഴെയുള്ളതാണ് സൂര്യമണ്ഡലം. അതുകൊണ്ട് തന്നെ ഇതിനെ സൂര്യവിരൽ, മോതിരവിരൽ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ കുടുംബജീവിതത്തെ സൂചിപ്പിക്കുന്ന വിരൽ കൂടിയാണ് ഈ മണ്ഡലം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം, കുടുംബത്തിൽ നമ്മുടെ സ്ഥാനം, കുടുംബജീവിതത്തിനെയൊക്കെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. മറുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം, നിറം ഒക്കെ അനുസരിച്ച് ഫലവും വ്യത്യാസമായിരിക്കും. എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തുകളോ അല്ലെങ്കിൽ ഒരു അപഖ്യാതികളോ ഒക്കെ വരുമ്പോഴായിരിക്കും മിക്കവാറും മറുകൾ ഉണ്ടാവുക. അതൊരു സൂചനയാണ്, ചിലപ്പോൾ ഭാഗ്യസൂചനയായിട്ടും വരാം. അതൊക്കെ അതിൻ്റെ നിറം അനുസരിച്ചിരിക്കും. ഒത്തിരി കറുത്ത മറുകാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്, വലിയ മറുകും കൂടുതൽ പ്രശ്നമുണ്ടാക്കും. ഇപ്പോൾ ഈ സൂര്യമണ്ഡലത്തിലെ ആധിപനായ ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനല്ലേ. അപ്പോൾ സൂര്യൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കുവാണെങ്കിൽ കൂടുതൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ പിതാവിനെ, നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, ജോലി, പിന്നെ ഈ സൂര്യമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ, എഴുതാനും ഒക്കെയുള്ള കഴിവുകളില്ലേ, അതെല്ലാം സൂചിപ്പിക്കുന്നതാണ് സൂര്യമണ്ഡലം. ഇവിടെ ഒരു മറുക് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രതിവിധികളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ആ മറുക് മാഞ്ഞു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ കാണിക്കുന്നതാണെങ്കിൽ മോതിരവിരലിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയും, ഫസ്റ്റ് ഫലാഞ്ചി എന്ന് പറയും. നമ്മൾ വിരലുകളുടെ ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ പത്താമത്തെ സ്ഥാനമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ വിരലിനെ പ്രത്യേകമായിട്ട് പറയുന്നതുകൊണ്ട് ഒന്നെന്ന് തന്നെ പറയാം. അവിടെ ഒരു മറുക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ മറുക് അല്ലെങ്കിൽ നിറമങ്ങിയ മറുക് അല്ലെങ്കിൽ ചുമന്ന മറുക് ഇതൊക്കെ ദോഷഫലം കുറഞ്ഞും കറുത്തതും വലുതുമൊക്കെ ആയത് ദോഷവും കൂടിയും ഇരിക്കുമേ. അവിടെ ഒരു മറുക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ഓർക്കണം, നമ്മുടെ എടുത്തു ചാട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു. നമ്മുടെ ഈ തോളലില്ലേ, അതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ വേദനകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻ എടുക്കുകയാണ് വേണ്ടുന്നത്. നമുക്ക് നമ്മുടെ കോപമൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകാൻ പോകുന്നു. നമ്മൾ പെട്ടെന്ന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒഴിവാക്കാമല്ലോ. പിന്നെ നിറമങ്ങിയതോ ചുമന്നതോ ഒക്കെ ആണെങ്കിലും നമ്മുടെ എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലമോ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തോളിന് പ്രത്യേകിച്ച് തോളിന് വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേ നമ്മൾ ഒരു ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസൊക്കെ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അന്നേരം ആ മാർക്ക് അങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യും. പെട്ടെന്ന് കണ്ടില്ലേ ചില വ്യക്തികളൊക്കെ ഭയങ്കരമായ കോൺട്രോവേഴ്സിലേക്ക് ഏർപ്പെട്ട് അവരെ എല്ലാവരും നിന്ദിക്കുന്നൊക്കെ ഒരു ചുറ്റുപാടുകൾ വരുന്നത്. അതുപോലെ ഒരു സാഹചര്യം നമുക്കും വരാതെ സൂക്ഷിക്കണം. ഇനി രണ്ടാമത്തെ ഭാഗമില്ലേ, സെക്കൻഡ് ഫലാഞ്ച എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം, അവിടെ മറു വന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ കുടുംബത്തിലോ ഒക്കെ ഉള്ളവരുമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാം. നമ്മുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ ബന്ധുക്കൾ ഇവരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരില്ലയോ അവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളരെയധികം അപമാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് ഒഴിവായി പോകും, ആ മറവും അങ്ങ് മാഞ്ഞു പോകും. മറുക് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇങ്ങനെ വരാണ് നമ്മുടെയൊക്കെ എന്തോ ഒരു അപഖ്യാതി വരാൻ പോകുന്നു, അപ്പോൾ നമ്മൾ അതിനെ വളരെയധികം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചതിക്കാൻ പോകുന്നു, അത് ചതിയിലൊന്നും ചെന്ന് ചാടരുത് എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ അപകടം ഒഴിവാക്കാം. അതിന് തന്നെയാണ് നമ്മൾ ഈ ശാസ്ത്രം പഠിക്കുന്നത്. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് മറവ് വരികയാണെങ്കിൽ, അത്രയെടുത്ത് ആ കാണിക്കുന്ന അത്രയെടുത്ത് മറവ് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം ഇങ്ങനെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം കുറയാതെ നമ്മൾ ആത്മവിശ്വാസം നല്ല എനിക്കത് പറ്റും, എനിക്കത് സാധിക്കും എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ മാനസികമായിട്ട് ചില ചഞ്ചല ചിത്തത എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ളതും നമ്മുടെ ആത്മവിശ്വാസത്തിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അത്യാഗ്രഹത്തിലോട്ട് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റ്, ചീട്ടുകളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ലോട്ടറി എടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വീണ് നമുക്ക് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയുള്ള മറവുകൾ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഒഴിവാക്കാമല്ലോ. ഇതിൽ പതിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ലാഭം വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ വലിയ നഷ്ടത്തിലോട്ട് പോകുന്നത്. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചങ്ങ് സ്ഥാപിക്കണം, ഇതെനിക്ക് നഷ്ടം വരുത്തുക തന്നെ ചെയ്യുമെന്ന്.
കണ്ടേ ഇത് ഈ കാണിക്കുന്ന ഭാഗത്താണ് ആ മറവ് വരുന്നതെങ്കിൽ നമുക്ക് കണ്ണിന് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ അച്ഛനില്ലേ, ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് രക്തസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാധാരണ അപഖ്യാതി, പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രോബ്ലങ്ങളും, പിന്നെ കണ്ണിൻ്റെ അത് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ അങ്ങനെ വരാനുള്ള സാധ്യതയും, നമ്മുടെ ബന്ധുക്കളുമായിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള കെയർ എടുക്കുകയാണെങ്കിൽ ആ മാർഗ്ഗങ്ങൾ മാഞ്ഞു പോകും. ഇനി സൂര്യരേഖയല്ലേ, സൂര്യരേഖയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭാഗ്യരേഖയെക്കാളും ഭയങ്കര നമുക്ക് ഗുണങ്ങൾ തരുന്ന രേഖയാണ്. അവിടെയൊക്കെ മറവ് വരികയാണെങ്കിൽ ആ ഗുണങ്ങളെല്ലാം മാഞ്ഞു പോകും. അതുപോലെ സൂര്യമണ്ഡലത്തിലൊക്കെ മറവുണ്ടാവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണ്, നമ്മുടെ അച്ഛൻ്റെ ആരോഗ്യം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ആ പേര്, ഇതിനൊക്കെയാണ് കൂടുതലും ഈ ഹാനി വരാനുള്ള സാധ്യത. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കണ്ണ് വളരെയധികം ശ്രദ്ധിക്കണം. കണ്ണിന് ആരോഗ്യം തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. ക്യാരറ്റ്, ക്യാരറ്റിന് നിറത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ഇങ്ങനെയൊക്കെയുള്ളവ നമുക്ക് ഒരുപാട് കണ്ണിന് ഗുണപ്രദമല്ലേ, അങ്ങനെയൊക്കെയുള്ളവയൊക്കെ നമ്മൾ ശീലിക്കണം. പിന്നെ അതുപോലെ ഈ ഹൃദയരേഖയ്ക്ക് തൊട്ട് മുകളിലായിട്ടാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ പ്രാണായാമം പോലെയുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നാണെങ്കിൽ നമുക്ക് ഈ ആകാംക്ഷ വന്നിട്ട് ഭയം, ഇങ്ങനെയൊക്കെയുള്ള സാധ്യത വരാനുണ്ട്. നമുക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരാം. അപ്പോൾ ഇത് നമ്മളതിനനുസരിച്ച് സൂര്യമണ്ഡലത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയരേഖയ്ക്കടുത്തായിട്ട് ഈ കറുത്ത മറവ് വരാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് നമ്മുടെ ദശാകാലമൊക്കെ നോക്കിയിട്ട് പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കണ്ണിന് ഗുണപ്രദമായിട്ടുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട്. കുറച്ച് മുദ്രായോഗം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോകളൊന്ന് ശ്രദ്ധിക്കുക. അതായത് കൂടുതൽ കറുത്ത മറവാണെങ്കിൽ നമുക്ക് കണ്ണ് പ്രോബ്ലംസ്, പിന്നാണെങ്കിൽ നമുക്ക് ഈ കോടതിപരമായിട്ടുള്ള, അതായത് നിയമപ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. നമ്മൾ ഈ ഗാംബ്ലിങ് എന്ന് പറയുന്നതിലൊക്കെ പോയി, അത് ചീറ്റ് കളി, ബിറ്റ്കോയിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ കൊണ്ടുവന്ന് പൈസ മുടക്കിയിട്ട് നമുക്ക് ഭയങ്കരമായ ധനനഷ്ടം വരാനോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി അതിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മറവ് തീർച്ചയായിട്ടും മാഞ്ഞു പോകും. സൂചന മാത്രമാണ്, പരിഹാരം ചെയ്യുമ്പോൾ മാഞ്ഞു പോകും. അതായത് നിങ്ങൾ തെറ്റായ തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ മുൻകൂട്ടി കണ്ട്, സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ട് പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുക. സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അനുഭവിക്കാനേ പറ്റുകയുള്ളൂ. മുൻകൂട്ടി കണ്ടാൽ അതിനനുസരിച്ചുള്ള നടപടികൾ എടുത്താൽ തീർച്ചയായിട്ടും നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. ഇനി കൈയുടെ വെള്ളയിൽ കാണുന്ന ഫലമാണ് ഈ പറഞ്ഞത്. അതിൻ്റെ കൈയുടെ പുറത്താണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നല്ല ഫലങ്ങളാണ് നമുക്ക് കിട്ടുക. അത് ഈ മണിക്കണ്ട ഇങ്ങനെ ഈ പേര് യോജിപ്പിക്കുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെയാണെങ്കിൽ നക്കിൾസ്, വിരൽമുട്ടുകളെന്ന് പറയില്ലേ, അവിടെയാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള എഴുതാനും പിന്നെ ഈ കലാപരമായിട്ടുമൊക്കെയുള്ള കഴിവുകളൊക്കെ നമ്മൾ വളർന്നിട്ട് നമുക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അത് കൈയുടെ പുറത്ത് കാണുകയാണെങ്കിൽ ഈ അകത്ത് കാണുന്ന ഫലങ്ങളാണ് പറഞ്ഞത്.